Trusted 25 years of satisfaction. Pentium Construction Private Limited, creating value spaces. Calicut, Perinthalmanna, Bangalore. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സി പി എമ്മിലെ വി കെ രാധിക പരിഗണനയിൽ. ഡിവിഷൻ 8 ശ്രീകൃഷ്ണപുരത്തു നിന്നുമാണ് വി കെ രാധിക മത്സരിച്ച് വിജയിച്ചത്. വൈസ് പ്രസിഡന്റ് സ്ഥാനം ഏക സി പി ഐ അംഗമായ എം സൈദാരിക്ക് നൽകുമെന്നാണ് സൂചന. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ എൽ ഡി എഫിനാണ് ഭരണ തുടർച്ചയുണ്ടായിരിക്കുന്നത്. 13 വാർഡുകളുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ 12 എൽ ഡി എഫ് അംഗങ്ങളും ഒരു യു ഡി എഫ് അംഗവുമാണുള്ളത്. ഇത്തവണ പ്രസിഡന്റ് സംവരണം ജനറൽ വനിതയാണ്. അതുകൊണ്ടുതന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡിവിഷൻ 8 ശ്രീകൃഷ്ണപുരത്തു നിന്നും വിജയിച്ചു വന്ന സി പി എമ്മിലെ വി കെ രാധികയ്ക്കാണ് സാധ്യത. 3544 വോട്ടുകളാണ് ഡിവിഷനിൽ നിന്നും രാധികയ്ക്ക് ലഭിച്ചത്. 1848 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാധിക ഡിവിഷനിൽ നിന്നും വിജയിച്ചത്. കഴിഞ്ഞ തവണ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ അംഗമായിരുന്നു രാധിക. എന്നാൽ ഡിവിഷൻ 3 എളമ്പുലാശ്ശേരിയിൽ നിന്നും വിജയിച്ച സുനിത ജോസഫും പരിഗണനയിൽ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണ ഒരു വർഷക്കാലം കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഇവർ വഹിച്ചിരുന്നു. 3774 വോട്ടുകളാണ് ഇവർക്ക് ലഭിച്ചത്. 966 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുനിത ജോസഫ് ഡിവിഷനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്. അതേസമയം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം സി പി ഐക്കാണ് നൽകി വരാറുള്ളത്. അതുകൊണ്ടുതന്നെ ഏക സി പി ഐ അംഗമായ എം സൈതാലിക്കാണ് സാധ്യതകളേറെയും. ഡിവിഷൻ 9 ഈശ്വരമംഗലത്തു നിന്നാണ് എം സൈതാലി മത്സരിച്ച് വിജയിച്ചു വന്നത്. 2868 വോട്ടുകളാണ് സൈതാലിക്ക് ലഭിച്ചത്. സി പി എം ഏരിയ കമ്മിറ്റി യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് തീരുമാനം ഉണ്ടായതായാണ് സൂചന. ജില്ലാ കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ 30 തീയതി ഇവർ ചുമതലയേൽക്കും. ന്യൂസ് ബ്യൂറോ ശ്രീകൃഷ്ണപുരം.